ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. മനു സ്വിച്ച് ക്ലബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയുടെ റെസിപ്പിയാണ്. ഈ മഴയൊക്കെയുള്ള സമയത്ത് നല്ല ചൂട് സമൂസ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ സമൂസ ഉണ്ടാക്കാൻ നമുക്ക് സമൂസ ഷീറ്റ് വേണം. വേണമെങ്കിൽ നമുക്കത് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മളിവിടെ ഹോം മെയ്ഡ് സമോസ ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സമോസ ഷീറ്റിൻ്റെ റെസിപ്പി നമ്മൾ ഇന്നലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കൂ. ഇനിയല്ല, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സമോസ ഷീറ്റാണെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഇതിലേക്ക് 2-3 പച്ചമുളക് അരിഞ്ഞതും 2 കറിവേപ്പില കൂടി ചേർക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കുകയാണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാളയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാളയൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ പച്ചച്ചുവയ്ക്ക് ഒന്ന് പോയിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി കിട്ടിയാൽ മതി. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ആഡ് ചെയ്യുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണാണ് ഉള്ളത്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ സമോസ കഴിക്കുമ്പോൾ ചില സമോസകളിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, ചില സമോസകളിൽ ചേർക്കാറില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ചുകൂടി ആ ഒരു നാടൻ ഫ്ലേവറിൽ അവർ വെളുത്തുള്ളി ചേർക്കാറില്ല എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ അതുകൂടി ചേർക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കുകയാണ്. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് 1/2 കപ്പ്, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ഗ്രീൻ പീസ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലെങ്കിൽ അത് കുതിർത്തതിന് ശേഷം വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാലും ഇതിൻ്റെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് വരണം. പിന്നെ ഞാനേ വ്യാഴാഴ്ച വൈകിട്ടാണ് സമോസയുടെ ഷീറ്റ് ഉണ്ടാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഇപ്പോൾ ഈ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി സമോസ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഒറ്റയടിക്ക് ഇരുന്നിട്ട് ഒന്നിച്ച് എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അതായത് ഷീറ്റ് ഉണ്ടാക്കുക, ഫില്ലിംഗ് ഉണ്ടാക്കുക, പിന്നെ സമോസ മടക്കി വയ്ക്കുക, അതിനുശേഷം വീണ്ടും അത് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് കുറച്ച് പണിയുണ്ടെന്ന് തോന്നും. അപ്പോൾ ഇതുപോലെ 1-2 ദിവസം ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, ഇല്ലെങ്കിൽ ഇതൊരു വലിയ പണിയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സമയമെടുത്ത് ചെയ്തത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റയടിക്ക് ഒന്നിച്ച് ചെയ്യരുത്, ഇതുപോലെ നിർത്തി നിർത്തി 1-2 ദിവസം കൊണ്ട് ചെയ്തെടുത്താൽ മതി എല്ലാം കൂടി. പിന്നെ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയി കിട്ടിയാൽ മതി, വെന്ത് ഉടഞ്ഞിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണിത്. അത് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങായാലും മതി. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമ്മൾ ആഡ് ചെയ്യാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സമോസയിൽ കൂടുതൽ നിൽക്കുന്നത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചിലർ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാറേയില്ല. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളത് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വെച്ചിട്ടുള്ളത് മീഡിയം ടു ലോ സിമ്മിലാണ് കേട്ടോ. ഇനി നന്നായി ഇളക്കി എല്ലാ സൈഡിലേക്കും ഒരുപോലെ മസാലയും ഉപ്പും ഒക്കെ എത്തണം. അതുപോലെ തന്നെ ഈ മസാലകളുടെ ആ പച്ചമുളൊന്ന് പോയി വരും വേണം. പിന്നെ സമോസയുടെ ഉള്ളിലുള്ള ഈ ഫില്ലിംഗ് എപ്പോഴും ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉടച്ചെടുക്കുമ്പോൾ വെള്ളമില്ലാതെ തന്നെ എടുക്കണം. ഇനി എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ സമയത്തെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഉടച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. മിക്സിയിലൊന്നും ഇട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കരുത്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ സമോസ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പശ ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല, ഈ ഒരു പരുവത്തിലേ വെള്ളം പാടുള്ളൂ. ഇതിനെ ഒരു 20-25 മിനിറ്റ് എടുത്ത് വെക്കണം. അപ്പോൾ നമുക്കിനി ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം 20-25 മിനിറ്റ് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള പശ റെഡിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസറിലാണ്. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ ഷീറ്റ് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലയും റെഡിയാക്കിയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ടത്.
ഇനി ഇതുപോലെ നമ്മളൊരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മടക്കി എടുക്കേണ്ടത് ഇതുപോലെയാണ്. ആദ്യം ഇതുപോലെ ഈ കോർണറുകൾ തമ്മിൽ ഇങ്ങനെ മടക്കി അതിനുശേഷം ഈ അറ്റം മറ്റേ സൈഡിലേക്ക് കണക്ട് ചെയ്യുക, ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ഇതുപോലെയാണ് നമുക്ക് മടക്കി എടുക്കേണ്ടത്. ഇനി നമ്മളിത് ഈ സൈഡിൽ നന്നായിട്ട് പശ തേച്ച് കൊടുക്കണം. കാരണം ഇതിൽ ഫില്ലിംഗ് നിറച്ചതിന് ശേഷം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് എടുക്കുമ്പോൾ ഈ പശ നന്നായിട്ട് തേച്ചിട്ടില്ലെങ്കിൽ വിട്ട് വരാനും അതുപോലെ തന്നെ ഉള്ളിലുള്ള ഫില്ലിംഗ് എണ്ണയിലേക്ക് വിടാനും സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുമ്പോൾ എവിടെയും ഗ്യാപ്പൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. ഒരിക്കലും വിട്ടുപോരരുത്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് നിറയ്ക്കുകയാണ്. ഒരുപാട് തിക്കായി നിറയ്ക്കേണ്ട, ഏകദേശം ഒരു 80% നിറച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ സൈഡ് ഇതുപോലെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെയും നന്നായിട്ട് പശ തേച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് വിട്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് പശ ചേർത്ത് ഒട്ടിക്കണം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സമോസ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഉണ്ടാക്കിയെടുക്കുക. സമോസ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റെക്റ്റാങ്കിളായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ഭാഗം പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ 8 ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 16 സമോസ ഷീറ്റാണ് ഉണ്ടാക്കിയത്. ബാക്കി 8 ഫ്രീസറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം 1 അത് ഇരിക്കും ഫ്രീസറിൽ, എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ സമോസ ഫില്ലിങ്ങും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ നാളെ സമോസയൊക്കെയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കുള്ളിൽ വെച്ച് സാൻഡ്വിച്ചൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ സമോസ റെഡിയാക്കി എടുക്കുന്നത്. എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സമോസ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായി ക്രിസ്പിയായി ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ആദ്യത്തെ വട്ടം നമ്മൾ ഫ്രൈ ചെയ്യാനിടുമ്പോൾ എപ്പോഴും 1-2 വെച്ചും ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏകദേശം എത്ര നേരം എടുക്കും, ഫ്ലെയിം ഏതിൽ വെക്കണം, കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് ബാക്കി തയ്യാറാക്കിയെടുക്കുക. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കരിയും. പിന്നെ നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രം ആയി കിട്ടിയാൽ മതി, കാരണം ഉൾഭാഗം നമ്മൾ ഓൾറെഡി വേവിച്ച ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സമോസയുടെ കളർ. ഈ കളറായി കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല സമോസ. ഇതുപോലെ എണ്ണ കുടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഷീറ്റ് കുഴച്ചെടുക്കുമ്പോൾ, നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഷീറ്റിൻ്റെ ബാറ്ററിൽ ഒട്ടും വെള്ളം കൂടരുത്. 2 കാര്യം, എപ്പോഴും നമ്മുടെ എണ്ണയുടെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. എണ്ണ ശരിക്ക് ചൂടാവാതെ ഇട്ട് കഴിഞ്ഞാലും സമോസ എണ്ണ കുടിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് സമോസ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ശരിക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ തന്നെയാണ് കേട്ടോ. നല്ല ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാം. ഇനി ഒന്നില്ലെങ്കിലും സമോസ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അറിയാമല്ലോ. നല്ലൊരു ചൂട് ചായ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. മറ്റൊരു കിഡിലർ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.